ലോകകപ്പ് സെമി ലക്ഷ്യമിട്ട് അർജന്റീനയും ബ്രസീലും ഇറങ്ങുകയാണ്. ഇഷ്ട ടീമുകൾക്കു വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയാണ്. മലപ്പുറത്തെ ആരാധകരുടെ പ്രതികരണം കാണാം. അർജന്റീന ആഘോഷിക്കും, ബ്രസീലിന് ടിക്കറ്റ് എടുത്ത് പോകാനുള്ള വഴി നോക്കേണ്ടി വരും. ഞങ്ങൾ ഫുൾ ടീം ആകാറുണ്ട്, ബി ടീം രണ്ടും ഉണ്ടാവും. അർജന്റീനക്ക് ഇന്ന് രണ്ട് വിജയമുള്ളത്, ഒന്ന് ബ്രസീലിന്റെ പരാജയവും രണ്ടാമത് പിന്നെ ഹോളണ്ടിനെതിരെയുള്ള വിജയം. അപ്പം രണ്ടും അർജന്റീനക്ക് ആവേശം തന്നെ. ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് 14-ാണ് തുടങ്ങി, അന്ന് തൊട്ടുള്ള ഒരു ടെൻഷൻ മാത്രം. പിന്നെ അവിടെ നിന്നുള്ള കളിക്ക് നോക്കൗട്ട് റണ്ടാ, തോറ്റാൽ പുറത്തു പോകുന്നില്ല. മറ്റുള്ള അങ്ങനെയല്ല, ഫസ്റ്റത്തെ 3 മത്സരം ലീഗ് മത്സരമാണ്. നമ്മളിതുവരെ തോൽക്കാവുന്ന ടീമാണ് ഹോളണ്ട്. ഒരു ഡ്രോവും ഫിൻലാൻഡ് ജയമാണ്. ഞങ്ങൾക്കും ജയിക്കുന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ കളിയാണ്, ഇപ്രാവശ്യത്തെ കളി ഫുള്ള് ട്വിസ്റ്റാണ്. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നല്ല ടീമുകളൊക്കെ പോയി, പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും. ഒന്ന് ബ്രസീല് ക്രൊയേഷ്യയുള്ള കളി, അത് ബ്രസീല് തോറ്റിട്ടുള്ള ഒരു ആഘോഷം, അർജന്റീന ഹോളണ്ട് കളിയിൽ അർജന്റീന വിജയിച്ചിട്ടുള്ള ഒരു ആഘോഷം ഇന്ന് മലപ്പുറത്ത് നടക്കും. ചിലപ്പോൾ നല്ല കളിക്കുന്ന ടീം തോൽക്കും, നിർഭാഗ്യവശാൽ മറ്റു ടീം ജയിക്കും, ഒന്നും പറഞ്ഞു ഞങ്ങൾക്ക് ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഞങ്ങൾ നെയ്മർ പെനാൽറ്റി അടിച്ചില്ല ഉള്ളിക്ക്, പിന്നെന്താ വേജാറ്. ഞങ്ങളെന്താ, ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഞങ്ങൾ ജയിക്കുന്നുള്ളു. ക്രൊയേഷ്യനായിട്ട് ഷുവറാണ് ഇന്ന് അർജന്റീന ജയിക്കും. ജയം ആവശ്യമാണ്, ജയിക്കും. അത് സാധ്യത ഉണ്ട്, അങ്ങനെ ആയാൽ നമുക്ക് ആഘോഷിക്കാം. എന്തായാലും അർജന്റീന, ഞാൻ ഇംഗ്ലണ്ടാണ്. അപ്പൊ എല്ലാരും ഇപ്പൊ ചർച്ച ചെയ്യണേ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മാത്രമാണ്. ശരിക്കും ഇതിന്റെ ഒരു കറക്റ്റ് മാച്ച് വരണ ഈ ഒരു വേൾഡ് കപ്പിലെ ഒരു ടൈറ്റ് മത്സരം വരണ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ്. ആ ഒരു ടീം, അത് ഏത് ടീം ജയിക്കണോ ആ ടീമിനാണ് വേൾഡ് കപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇംഗ്ലണ്ട് നല്ലൊരു യൂത്ത് ടീമാണ്, നല്ല ഫോമിൽ കളിക്കുന്ന സ്പീഡ് ടീമാണ്. ഇപ്പൊ ബ്രസീലിനെ കുറിച്ച് അർജന്റീനയെ കുറിച്ച് അവർ പറഞ്ഞു. പക്ഷെ ബ്രസീല് നല്ല ടീമാണ്, മികച്ച സ്കോഡായിട്ടാണ് വരുന്നത്. പക്ഷെ കഴിഞ്ഞൊരു 10 മത്സരമായിട്ട് യൂറോപ്യൻ ടീമിനായിട്ട് അധികം കോമ്പീറ്റ് ചെയ്തിട്ടില്ല അവര്. അർജന്റീന സ്ട്രോങ് ആണ്. അർജന്റീന നെതർലാൻഡ് മത്സരം നമ്മൾ നോക്കിക്കാണ്ട ഒന്നാണ്. ഫൈനലിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ളൊരു മാച്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു ഡ്രീം മാച്ച് അതാണ്, അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. അതിൽ അർജന്റീന തോൽപ്പിച്ച് കിരീടം, അഥവാ ഇനി മെസ്സിയാണ് ജയിക്കുന്നത് വെച്ചാൽ സന്തോഷം. ഏറെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ സഹായത്തോടെ കുറച്ച് കാലം ഏറെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ മത്സരം ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ സെമിയിൽ ബ്രസീൽ അർജന്റീന മാച്ച് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ, കാരണം രണ്ട് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ളൊരു മത്സരം കാണാൻ തന്നെ. കാരണം കഴിഞ്ഞ കോപ്പയിൽ പിന്നെ ഒരു ഗോളിന് പിന്നെ ബ്രസീലിനെ അടിച്ച ഒരു ചരിത്രം പിന്നെ അർജന്റീനയ്ക്ക് ഉണ്ട്. അർജന്റീനക്കെതിരെ ആര് മത്സരിക്കുന്നു അവര് ഞങ്ങളെ ടീമാണ് പറഞ്ഞത്. നമ്മളൊരു ഫുട്ബോൾ ആരാധകനാണ്, ഒരു പിന്നെ ഒരു ജർമ്മനി ആരാധകൻ എന്നതിനപ്പുറത്ത് ഒരു ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഒരാള് എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഫ്രാൻസ് ഞങ്ങള് പിന്നെ ഇംഗ്ലണ്ടിനെ ജയിക്കുകയാണെങ്കിൽ എന്തായാലും ഫ്രാൻസ് കപ്പുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. ജയിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ മാത്രമേ മല്ലികെട്ടുള്ളൂ, വേറൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല.